സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം അൻപതാം വാർഷികത്തിൽ സർക്കാർ സപ്ലൈകോഡ് അന്ധകരമായി മാറി എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് വിലക്കയറ്റം രൂക്ഷമായിട്ടും വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് സകല മേഖലകളിലും വില കയറിയിട്ടും സർക്കാർ മൌനം പാലിക്കുകയാണെന്നും ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും ഉച്ചഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടെയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുകയാണ് എന്നുള്ളത് ഈ നാട് മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ സർക്കാരിന് മാത്രം അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിപണിയിൽ പച്ചക്കറിയുടെ വില വർധനവ് ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത് സർ കേന്ദ്ര സർക്കാർ നയങ്ങളാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സാമ്പത്തികം വിപണി ഇടപെടലിനെ ബാധിച്ചുവെന്നും മന്ത്രി സമ്മതിച്ചു കേന്ദ്ര സർക്കാർ വികലമായ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരം പൊതുവിപണിയേക്കാൾ ഹോട്ടിക്കോർപ്പിൽ വില വർധനവെന്നും സപ്ലൈകോയെ കുഴിച്ചു മൂടിയവരെന്ന ഈ സർക്കാരിനെ ചരിത്രത്തിൽ അറിയപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് സപ്ലൈകോയുടെ ആഘോഷിച്ചിട്ട് സപ്ലൈകോയുടെ ചരിത്രം മന്ത്രി നമ്മുടെ സർക്കാരിന്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യ സപ്ലൈകോ തകർന്നു മോശമായി നമ്മുടെ സംഭരണം എല്ലാം പാളുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ട്വന്റി തിരുവനന്തപുരം